പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഒത്തിരി പേര് നമുക്ക് നല്ല അടിപൊളി വില്ലാസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കിഡിൽ ഒരു വില്ല കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നമ്മുടെ പേരൂർക്കട കഴിഞ്ഞ് വഴയില കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ ഏണിക്കര ജംഗ്ഷൻ ഉണ്ട്. ഏണിക്കര ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് മുല്ലശ്ശേരിയിലാണ്. മുല്ലശ്ശേരിയിൽ നമുക്കൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഒരു വില്ലകളിൽ നമുക്കൊരു അടിപൊളിയൊരു വില്ല വിൽപ്പനയ്ക്കുണ്ട്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളിയൊരു മോഡലിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആ എൻ്റെ പിന്നിൽ കാണുന്ന ആ ബിൽഡിംഗ് നോക്കി, അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ. ബാ അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണിച്ചുതരാം. ശരിക്കും ഇതൊരു പുതിയ വീട് എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഈ വീട് വെച്ചിട്ട് ഇതിൻ്റെ ഓണറൊന്നും ഇതിനകത്ത് ഇതുവരെയ്ക്ക് താമസിച്ചിട്ടില്ല. ഇതിൻ്റെ ഓണറെല്ലാം പുറത്താണ്. അപ്പോൾ അവരൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിട്ട ഒരു വില്ലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് കുറച്ച് പുല്ലൊക്കെ ഒന്ന് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം താമസിക്കാൻ വരുന്നവർ ഇതൊന്ന് മാത്രം ക്ലിയർ ചെയ്തിട്ട് കയറി താമസിച്ചാൽ മതിയാവും. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അകത്തേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടൊരു ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ഇതാ ഇതിനകത്ത് നോക്കി, ഇതാ ഇവിടെയുള്ള ഒരു ഡൈനിങ് സ്പേസും ഇത് വന്നിട്ട് നമ്മുടെ ലിവിങ് ഏരിയയാണ്. നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെയാണ്. കിച്ചണിനകത്തുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് മോഡലാർ കിച്ചൻ്റെ വർക്കുകൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ വീട്ടിൽ ഇതുവരെയ്ക്ക് ആരും താമസിച്ചില്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതിനി താമസിക്കാൻ വരുന്നവർ, ഇതിൻ്റെ ആൾക്കാർ ഇതിൽ നിങ്ങളിതിലേക്ക് താമസത്തിന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള മോഡലാർ കിച്ചണെല്ലാം ചെയ്യാനും സാധിക്കും. ഇത് ഇവിടെ ഒരു വർക്ക് ഏരിയയുടെ സ്പേസും ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഗസ്റ്റിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂംസ്, നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് താഴെ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത്. ഒരു ബെഡ്റൂമാണ് നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത്. ദേ നല്ല വിശാലമായിട്ടുള്ള നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇതാ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് താഴത്തുള്ള ഒരു ബെഡ്റൂമിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ. നമുക്ക് മേളത്തെ നിലയിലേക്ക്. ശരിക്കും ഇതിനകത്തുള്ള കബോർഡിൻ്റെ ഒക്കെ ഫിനിഷിംഗ് വർക്കുകൾ അങ്ങനെയുള്ളതെല്ലാം ഇനിയും പെൻഡിങ് ആണ് കേട്ടോ. നമുക്ക് താമസത്തിന് വരുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. മേളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത്. നല്ലൊരു ലിവിങ് ഏരിയ അതാ ഇവിടെ തന്നെ ഉണ്ട്. ആ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമുകളിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ഇത് മേളത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. ഇതേ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടോ, അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. വില്ലാസ് എല്ലാം നല്ല സെറ്റായിട്ട് കിടക്കുന്നു. ഇതിൽ നോക്കുകയാണെങ്കിൽ പല വീടുകളും ഇതുപോലുള്ള NRIs ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വീടുകളിൽ മാത്രമേ താമസമുള്ളൂ. ഇത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വാച്ച്മാൻ്റെ ഫെസിലിറ്റി, അതായത് ഫുൾ ടൈം സെക്യൂരിറ്റി എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വന്നിട്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതായത് ഈ വീട്ടിൽ ടോട്ടലായിട്ട് നമുക്ക് 4 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 3 എണ്ണത്തിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് പിൻവശത്തേക്ക് വേറൊരു ബാൽക്കണിയിലേക്ക് കൂടെ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ദേ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ.
നമ്മുടെ ഈ വില്ലാസിനകത്തുള്ള കോമൺ അമ്നിറ്റീസ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. അതുപോലെ തന്നെ അവിടെയായിട്ടാണ് ഹെൽത്ത് ക്ലബ്ബ് വരുന്നത്. പിന്നെ നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ എല്ലാം ഇതിൻ്റെ ഒരു കോമൺ അമ്യൂണിറ്റീസ് ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി യൂറോപ്യൻ കൺസ്ട്രക്ഷൻ, നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ പോയൊരു ഫീലാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പുറം രാജ്യത്തേക്കൊക്കെ പോയൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു വീടിൻ്റെ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു അട്രാക്ഷൻ കേട്ടോ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീടുകൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. എന്തായാലും ഈ വീട് എടുക്കുന്നവർക്ക് ഇതിനകത്തുള്ള കബോർഡ് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ മോഡുലാർ കിച്ചൻ്റെ വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് മാക്സിമം നമുക്കൊരു 5 ലക്ഷം 6 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലൂടെ നമ്മൾ എമൗണ്ട് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീട് നമുക്ക് നല്ല രീതിയിൽ തന്നെ താമസയോഗ്യമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.